കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഭക്തജന സാന്നിധ്യങ്ങൾ ഒന്നുമില്ലാതെ, ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് വിഷുക്കണി ദർശനം നടന്നത്. നമുക്കറിയാം, പതിവ് പോലെ തന്നെ മേട തലേന്ന് ഇന്നലെ വൈകുന്നേരമാണ് ശബരിമലയിൽ നട തുറന്നത്. അതിനുശേഷം മറ്റ് പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇന്ന് രാവിലെ ആചാരപ്രകാരം ഭഗവാനെ കണി കാണിച്ച് പള്ളി ഉണർത്തൽ നടന്നു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിത്യവും നടക്കുന്ന പൂജകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ ശബരിമലയിലെ പൂജകൾക്കും ഒക്കെ മാറ്റം വരുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഉത്സവം മാറ്റിയിരുന്നു. കഴിഞ്ഞ മാസപൂജാക്കാലത്തും ഉത്സവ കാലയളവിലും തന്നെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീണ്ടും വിഷു ദർശനത്തിൻ്റെ കാലയളവിലും ഉള്ള നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിൻ പ്രകാരം ഭക്തജനങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തിവിട്ടില്ല. ഭക്തജനങ്ങളാരും പമ്പയിൽ എത്തിയതുമില്ല. എങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ചില കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം സന്നിധാനത്തെത്തി. അതുപോലെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഇന്നലെ വൈകുന്നേരം നട തുറന്നു. ഇന്ന് പുലർച്ചെ തന്നെ ഭഗവാനെ കണി കാണിച്ച് പള്ളി ഉണർത്തൽ ചടങ്ങ് നടന്നു. അതിന് പ്രകാരമുള്ള മുറ തെറ്റാത്ത ആചാര ചടങ്ങുകൾ മാത്രമാണ് ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ഇപ്പോൾ സന്നിധാനത്ത് നിന്നും ദേവസ്വം ബോർഡിൻ്റെ PRO ശ്രീ സുനിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സുനിൽ, വിഷു ദർശനത്തിൻ്റെ ഭാഗമായി സന്നിധാനത്ത് എന്തൊക്കെ ചടങ്ങുകളാണ് നടന്നത്? അതുപോലെ തന്നെ ഭക്തർക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ഓൺലൈൻ വഴിപാട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നറിയുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും വിഷു ആശംസകൾ. ശബരിമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രനട വിഷുപ്പുലരിക്ക് വേണ്ടി ഇന്ന് രാവിലെ 5 മണിക്ക് വിഷുക്കണി ഒരുക്കി ഭഗവാനെ കണി കാണിക്കണം. അതുപോലെ തന്നെ ഭക്തർക്ക് കണി ദർശനം ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ക്ഷേത്ര നട തുറന്നത്. ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്നത് മേൽശാന്തിയാണ്. ക്ഷേത്ര തന്ത്രിയുടെ മുഖ്യ കാർമ്മ്യത്തിൽ തന്നെയാണ് നട തുറക്കൽ ചടങ്ങുകൾ നടന്നത്. നട തുറന്ന ശേഷം ഭഗവാൻ കലിയുഗവർദ്ധനായ അയ്യപ്പ സ്വാമിക്ക് കണി കാണിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമാണ് ഭക്തർക്ക് കണി ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൌകര്യം ക്രമീകരിച്ചിരുന്നത്. ഭക്തരെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ക്ഷേത്ര ജീവനക്കാർ, ദേവസ്വം ബോർഡിലെ ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാർ മാത്രമേ ഉള്ളൂ. ഇവരാണ് ഇന്നിപ്പോൾ കണി ദർശനം നടത്തി ഭക്തരായി തന്നെ ഇവിടെ ദർശനം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇവർക്ക് മേൽശാന്തിയും അതുപോലെ ക്ഷേത്രതന്ത്രിയും കൈനീട്ടം, നാണയത്തൊട്ടുകൾ കൈനീട്ടമായി നൽകുകയും ചെയ്തു. പൂജാ കാര്യങ്ങളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ട് പതിവ് പൂജകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേക പൂജകളൊന്നും തന്നെ ഈ മേടമാസ പൂജയ്ക്ക് വേണ്ടി 5 ദിവസം നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുകയില്ല. രാവിലെ 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പതിവ് അഭിഷേകമായിരിക്കും, നിർമ്മാല്യവും പതിവ് അഭിഷേകവും. അതിനുശേഷം പതിവായിട്ടുള്ള നെയ്യ് അഭിഷേകം ഉണ്ടാകും. പിന്നെ 7:30 ഉഷപൂജ നടക്കും. ഉച്ചപൂജ 9:30 ഉച്ചപൂജ നടന്ന് 10 മണിക്ക് നട അടയ്ക്കും. അതിനുശേഷം വൈകുന്നേരം 5 മണിക്കാണ് ശ്രീകോവിൽ നട വീണ്ടും തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ 6:30 ദീപാരാധന നടക്കും. ദീപാരാധന കഴിഞ്ഞാൽ 7:20 അത്താഴപൂജ നടത്തി 7:30 തന്നെ ഹരിവരാസനം പാടി നട അടയ്ക്കും. ഈ ഒരു ക്രമീകരണം നമ്മൾ COVID-19 ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും, ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ സമയക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ശബരിമലയിൽ ഈ നട തുറക്കുന്നിരിക്കുന്ന ഈ സമയത്തും ഇത്തരത്തിൽ നട തുറക്കുന്നതിലും അടയ്ക്കുന്ന ഒരു സമയത്തിലും ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. ഇന്നിപ്പോ ഈ ഒരു രാവിലെ തന്നെയുള്ള ഒരു ഈ പൂജ നടക്കുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇനിയിപ്പോൾ 5 മണിക്ക് നട തുറക്കും. ഇനി ഈ ഉള്ള 5 ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള പൂജാ ക്രമീകരണങ്ങൾ തന്നെയാണ് നടക്കുക. ഇവിടെ ശബരിമലയിൽ ഈ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളെല്ലാം ഉണ്ടാവുക. പ്രത്യേക പൂജകൾ, അതായത് അഷ്ടാഭിഷേകം, ഉദയാസ്തമന പൂജ, വടിപൂജ, പുഷ്പാഭിഷേകം തുടങ്ങിയ പൂജകളൊന്നും തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുകയില്ല. അത് ഭക്തർക്ക് ഇനി സുഗമമായി നട തുറക്കുന്ന ഒരു സമയത്ത് തന്നെ അത്തരത്തിലുള്ള പൂജകൾ നടത്താവുന്നതാണ്. ഓൺലൈൻ ബുക്കിംഗ്, ചില ഇനങ്ങളുടെ വഴിപാട് ഇനങ്ങളുടെ 8 വഴിപാട് ഇനങ്ങളുടെ ഓൺലൈൻ ബുക്കിംഗ് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം കൂടി ശബരിമലയിൽ ഓൺലൈൻ വഴിപാട് ബുക്കിംഗിനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സൌകര്യം ഭക്തർ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇപ്പോൾ കാണാം. നന്ദി ശ്രീ സുനിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ PRO ആയ ശ്രീ സുനിലാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതൽ ഭക്തർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ ഇപ്പോഴും ഭക്തജന നിയന്ത്രണം, ഭക്തജനങ്ങൾക്കുള്ള ആ നിയന്ത്രണം തുടരുകയാണ്. ലോക്ക്ഡൌൺ 3 വരെ നീട്ടിയതായി അല്പം മുമ്പാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ഈയൊരു കാലയളവിൽ, ഈ ഒരു മാസപൂജയ്ക്ക് മറ്റ് പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടാവില്ല. നിത്യപൂജകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോൾ പതിവ് പോലെ ഹരിവരാസനം പാടി നട അടയ്ക്കും.
പിന്നെ മാഡം, കഴിഞ്ഞ ഇടവമാസ പൂജകൾക്കായിരിക്കും നട തുറക്കുക. അത് അടുത്ത മാസം ആ സമയത്തേക്ക് ഈ നിയന്ത്രണങ്ങളൊക്കെ മാറി ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. അത്തരത്തിൽ ലോകത്തിന് മുഴുവൻ ഒരു സുഖം പകരുന്ന ഒരു കാലത്തിനായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസമായി ഭക്തജനങ്ങൾ ഈ കാനനക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നില്ല. ഈ നിയന്ത്രണങ്ങളൊക്കെ മാറി ഇടവമാസ 1-ാം തീയതി അല്ലെങ്കിൽ ഇടവമാസ പൂജയ്ക്കായി നട തുറക്കുന്ന വേളയിൽ ഭക്തജനങ്ങൾക്ക് ശബരിമല സോപാനത്തേക്ക് കടന്നു വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തകോടികൾ. വെബ് ഡെസ്ക് തത്വമായി.